ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് അറുപതിന്റെ റിവ്യൂ ആണ് കണ്ടസ്റ്റൻസിന്റെ ഗെയിം ഒക്കെ കാണുന്ന സമയത്ത് ചില സമയത്ത് ഇറിറ്റേഷൻ തോന്നും ചില സമയത്ത് സഹതാപം തോന്നും അത്രയധികം മണ്ടന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് നിഷ്കളങ്കന്മാരായിട്ടുള്ള മണ്ടന്മാർ അതേപോലെ എനിക്ക് ഇന്ന് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ ഡയമണ്ട് രാജകുമാരി കൊണ്ടുന്ന ശ്വേത കൊണ്ടുന്ന ഡയമണ്ട് അടിച്ചുമാറ്റുക എന്നുള്ളതാണ് മെയിൻ ടാസ്ക് അടിച്ചു മാറ്റേണ്ട എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തിയാൽ മതി ഡയമണ്ട് കിട്ടുന്ന വ്യക്തിക്ക് പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ ഓപ്ഷനാണ് കിട്ടുക ഈ പത്താമത്തെ ആഴ്ച കൂട്ട ഇവക്ഷൻ നടക്കാൻ സാധ്യത ഉള്ള ആഴ്ചയാണ് ഈ ഡയമണ്ട് കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ പല ആൾക്കാരും ഇടുന്നുണ്ട് ഡയമണ്ട് എല്ലാ ആൾക്കാരും കൈവശപ്പെടുത്തണം കാരണം അത്രയധികം സേഫ് അല്ലാത്ത കുറെ അധികം ആൾക്കാരുണ്ട് അതേപോലെ തന്നെ മറ്റൊരാൾ സേഫ് ആവാതിരിക്കാൻ വേണ്ടി ഒരാൾ ഡയമണ്ട് കൈവശപ്പെടുത്തേണ്ടതുണ്ട് ജിൻഡോയൊക്കെ അത് കൈവശപ്പെടുത്തി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡയമണ്ട് കൊണ്ട് ഒരാൾ സേഫ് ആവത്തില്ല ഇവിടെ ശ്വേത ഒരു ഗെയിം ഇറക്കുന്നു ജിൻഡോയെ നൈസായിട്ട് വിളിച്ച് അദ്ദേഹത്തിന് ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കുകയാണ് ഈ ഡയമണ്ടിന് കാവലിരിക്കുക ഡയമണ്ടിന് കാവലിരിക്കുക എന്ന് പറയുന്ന ഒരു ഒരു ടാസ്ക് ശ്വേത നേരിട്ട് വിളിച്ച് ജിൻഡോയ്ക്ക് കൊടുത്ത സമയത്ത് ജിൻഡോയുടെ ആ ഒരു ആരാധനയൊക്കെ കാരണം അത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുകയാണ് അതിനകത്ത് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ആത്മാർത്ഥത ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ജിൻഡോ അങ്ങനെയുള്ള ഒരാളാണ് സാബു ശ്വേതയൊക്കെ വന്ന സമയത്ത് ജിറ്റു ആരാധനയോടെയാണ് അവരെ നോക്കുന്നത് കാരണം നമുക്കറിയാം അദ്ദേഹം മുൻ കണ്ടസ്റ്റന്സിന്റെ അടുത്തു നിന്നൊക്കെ കണ്ടസ്റ്റന്റിന്റെ ഒക്കെ അടുത്തുനിന്ന് ഗെയിം പഠിച്ചിട്ട് വന്ന ഒരാളാണ് ആ ഒരു ആരാധന അവരോടുള്ള ആരാധനയാണ് പുള്ളിയെ ബിഗ് ബോസിലേക്ക് തന്നെ എത്തിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരു ആളായത് കൊണ്ട് കള്ളനെ തന്നെ താക്കോല് ഏൽപ്പിക്കുകയാണ് സേഫായി ഡയമണ്ട് ഓൾമോസ്റ്റ് സേഫായി ശ്വേത അദ്ദേഹത്തിന്റെ ഗെയിം അവിടെ സേഫ് ആക്കി ഇനി ഡയമണ്ട് എടുക്കാനായിട്ട് ബാക്കിയുള്ള ആളുകൾ നല്ല രീതിയിൽ പണിപ്പെടേണ്ടി വരും അതിനോടൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ ചലഞ്ചേഴ്സ് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്രതീക്ഷിച്ചൊരു ഗെയിം ഉണ്ടായിരുന്നു ഇവർ പവർ റൂമിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഗെയിം അനലൈസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മൾ ചില ആളുകൾക്ക് ഒരു ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത് സേഫ് ഗെയിമേഴ്സിനെതിരായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് ശരിക്കും പുറത്തുനിന്ന് വരുന്ന മികച്ച ഒരു ഗെയിമേഴ്സിന് സേഫ് ഗെയിമേഴ്സ് ഉടായ്പ് ഗെയിമേഴ്സ് എന്ന് തോന്നുന്നത് ഇപ്പോൾ നിലവിൽ പവർ റൂമിലുള്ള ആളുകളാണ് അവരെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഉടായ്പ് ഗെയിമേഴ്സ് ആണ് തട്ടിമുട്ടി ഉടായ്പിൽ കൂടെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു ഗെയിമേഴ്സിനെതിരായിട്ട് കളി വരുത്തുള്ളൂ അത് അങ്ങനെ തന്നെയാണ് വന്നത് ഇന്ന് ക്ഷേത വന്ന സമയത്ത് സബു വ്യക്തമായിട്ട് ക്ഷേതയോട് പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളല്ല പവർ റൂമിൽ ഇരിക്കുന്ന ആളുകൾ അവർ ഭയങ്കര ഉഡായ്പ്പ് ഗെയിമേഴ്സ് ആണ് റസ്മിൻ്റെ ഒക്കെ ഒരു ഗെയിം കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് നമ്മൾ പുറത്തു കണ്ടതാണ് റസ്മിൻ ശരിക്കും ജാസ്മിൻ ഒരു ട്രൂ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എല്ലാ ആൾക്കാർക്കും ഏകദേശം അടുപ്പിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരാളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയായിട്ടൊന്നും റസ്മിന് നിൽക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗബ്രി പുറത്തായതിൻ്റെ തൊട്ടടുത്ത ദിവസം റസ്മിൻ ഗെയിം മാറ്റി റസ്മിൻ ഗെയിം മാറ്റിയത് മാത്രമല്ല റസ്മിൻ ഈ അൻസിബേടേയും അതേപോലെ തന്നെ നോറയുടെ ഒക്കെ കൂടെ നിലനിൽപ്പിന് വേണ്ടി കൂടി അത് അയാളുടെ ഗെയിമാണ് നിലനിൽപ്പിന് വേണ്ടി കൂടി ജാസ്മിനെതിരെ കളിക്കുന്ന കളികൾ ഭയങ്കര തീവ്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും പട്ടിയാക്കിയിട്ടാണ് ജാസ്മിനെ വിടുന്നത് അങ്ങനെ ഒരു പട്ടിയാക്കലെ തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത് എന്നിട്ടും ജാസ്മിൻ വീണ്ടും റസ്മിനെ വിശ്വസിക്കുകയാണ് അയാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അപ്പൊ അനുസുബ വേറൊരു രീതിയിൽ ഗെയിം മാറ്റി അനുസിബയുടെ ആ ഒരു ഒരു കരച്ചില് ആ ഒരു കരസിൽ അഭിനയമാണ് എന്തൊരു എന്തൊരു വലിയ മനുഷ്യ സ്നേഹി എനിക്ക് അനുസബയെ കണ്ട സമയത്ത് തോന്നിയത് അങ്ങനെയാണ് എന്തൊരു വലിയ മനുഷ്യ സ്നേഹി എൻ്റെ അമ്മേ ഞാൻ അടുത്ത കാലത്തൊന്നും ഇമാതിരി ഒരു നന്മ മരത്തെ കണ്ടില്ല ഗ്യാസ് ഓഫ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എണ്ണ തെറിച്ച് എന്തെങ്കിലും പറ്റിയാലോ അല്ല ഗ്യാസ് ഓഫ് ചെയ്യാൻ വന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചാലോ അതിനു മുമ്പ് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വന്ന് എത്ര തവണയാണ് കെഞ്ചുന്നത് അവര് ഹോട്ടലിലെ നടത്തിപ്പുകാരാണ് ഗസ്റ്റിന്റെ അടുത്ത് നിന്ന് ഈ ഒരു ടാസ്ക് ആയിട്ടാണ് ഇവർ വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടറിയാം പക്ഷെ ഇവരിങ്ങനെ സേഫ് അടിക്കുകയാണ് പ്രാങ്ക് വല്ല ആണെങ്കിലും ഉള്ളിലെ ഒരു ഈഗോ എന്ന് പറഞ്ഞാൽ താഴ്ന്നു കൊടുക്കാനായിട്ട് പറ്റത്തില്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ മുൻപില് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുച്ഛിക്കുകയാണ് ജാസ്മിൻ മൂന്നാല് തവണ വരുന്നുണ്ട് ഇത് പറയുന്നുണ്ട് ഷേതയോട് പോയി പറയുന്നുണ്ട് അപ്പോൾ ഷേതയാണ് പറയുന്നത് നിങ്ങൾ റോബോട്ടല്ലേ ഇമോഷൻസ് ഇല്ലല്ലോ അങ്ങനെ വീണ്ടും പോയി വിളിക്കുന്ന സമയത്താണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതല്ലേ അത് അത്ര വലിയ സംഭവമാണോ അപ്പോഴത്തെ റസ്മിൻ ജാസ്മിനെ കൈയേറ്റം ചെയ്യുന്നു ജാസ്മിൻ അന്നിട്ടും ഞാൻ ലൈവില് വ്യക്തമായി ശ്രദ്ധിച്ച കാര്യമാണ് ജാസ്മിൻ അന്നിട്ടും ആ ഒരു ക്യാരക്ടർ വിട്ടുപിടിക്കുന്നുള്ള ആ റോബോട്ടായിട്ട് തന്നെയാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നത് ശരിക്കും ഗബ്രി പോയതുകൊണ്ട് അധികം നെഗറ്റീവുകളൊന്നും ജാസ്ഫിനെതിരെ പറയാനായിട്ടില്ല ഇനി പറയുന്ന ആളുകൾക്ക് വേറെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അത്ര അധികം രസമായിട്ടാണ് ഗെയിമിനെ കാണുന്നത് അയാൾക്ക് അയാളുടെ ഇമോഷൻസ് ഉണ്ട് എവിടെയെങ്കിലും വിഷമിച്ച് മാറിയിരിക്കും പക്ഷെ ഗെയിമിൽ വേറെ ഒരാളും കൊടുക്കാത്ത ചില ഇൻപുട്ടുകൾ കൊടുക്കുന്നുണ്ട് വൃത്തിയുടെ കാര്യം പറഞ്ഞിട്ട് എത്ര നാൾ ആക്രമിക്കാൻ പറ്റും ഈ പറയുന്ന എല്ലാം അദ്ദേഹത്തെ വിവാഹം ആലോചിക്കുന്നുണ്ടോ ഈ പറയുന്ന എല്ലാം അദ്ദേഹത്തെ മരുമോളായിട്ട് സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളെ ഒന്നും ബാധിക്കാത്ത ഒരാളുടെ വൃത്തിയെക്കുറിച്ചിട്ട് അത്രധികം ആകുലപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത് മാത്രമൊക്കെയാണ് ശരിക്കും മനസ്സ് ബെയിം നോറയും പുറത്തുള്ള പ്രേക്ഷകരും ജാസ്മിനെതിരെ ഇറക്കുന്ന ഒരു ഗെയിം അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് ഒരു ഒരു ഗെയിമറായിട്ട് നമുക്ക് ഒരു ടോപ്പ് പൊസിഷനിൽ നിർത്താൻ പറ്റുന്ന ഒരാളെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്പിനൊക്കെ അതിനകത്ത് ഉൾപ്പെടും ഇനിയിപ്പോൾ സിജോയുടെ ഒരു ഗെയിം ഉണ്ട് സിജോടെ ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡൗൺ ആയി വന്ന ഒരു ഗെയിമാണ് ആണ് ഒരു ഗെയിം ഉണ്ട് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഗെയിമാണ് എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് അത്ര എല്ലാ സീസണും പഠിച്ച് അത്ര വലിയ ഇതിനെക്കുറിച്ച് വിവരമുള്ള ഒരാളൊന്നും ഇല്ല എന്നിട്ടും ജിൻഡോ എങ് എന്താണ് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് പോലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ജിൻഡോ എങ്ങനെയാണ് നമ്മളൊരു മികച്ച ഗെയിമർ എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ മാരാറെ ഒരു മികച്ച പ്ലെയർ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് ഇനി എപ്പിസോഡ് റൂവിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ ഹോട്ടൽ ടാസ്ക് കൈകാര്യം ചെയ്യുന്ന ടീമുകളുടെ ഡ്യൂട്ടികൾ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുകയുണ്ടായി നോറയ്ക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല താല്പര്യമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നാണ് കുഴപ്പം റസ്മിനെ ചോദിക്കേ ബിഗ് ബോസിനോട് എന്നൊക്കെ നോറ രാവിലെ പറയുകയുണ്ടായി ബിഗ് ബോസ് അത് സമ്മതിച്ചില്ല ഡ്യൂട്ടി ചെറിയ രീതിയിൽ ഒന്ന് മാറ്റി ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ മാറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റർടൈൻമെന്റ് ടീമിനെ അടുത്ത് കിച്ചണിലേക്ക് ഇടുന്നത് പക്ഷേ ഈ കിച്ചൺ ഡ്യൂട്ടി കിട്ടിയത് ഇത്തിരി വൈകിയാണ് അതുകൊണ്ട് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക മെനു ഡിസൈഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വൈകിയാണ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഗെസ്റ്റ് ആയിട്ടുള്ള സാബു മോൻ വളരെ വൈകിയാണ് ഫുഡ് കിട്ടിയത് അതിനിടയിൽ സാബു മോൻ ചോദിച്ച ഒരു ബുൾസയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പണിപ്പെടല് നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ പവർ ടീമുകാർ മുട്ടയ്ക്ക് എടുത്ത് കൊടുക്കണമല്ലേ അപ്പോൾ ഈ മുട്ട അത് അങ്ങനെയാണല്ലോ നേരത്തെ അങ്ങനെയാണ് അപ്പോൾ മുട്ട എടുത്ത് കൊടുക്കണം ഹോട്ടൽ ടാസ്ക് ആണെങ്കിലും മുട്ടയ്ക്കെടുത്ത് കൊടുക്കണം അപ്പോൾ ഇവർ വന്നു താളത്തിൽ മന്ദം മന്ദം വന്ന് രണ്ട് മുട്ട എടുത്ത് കൊടുത്തു അത് സണ്ണി സൈഡ് അപ്പായില്ല അത് പൊട്ടിപ്പോയി അതുപോലെ തന്നെ അത് താഴെ പോയി ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് സാബുമോന് നിലത്ത് വീണ ആ ഓംലറ്റ് കൊടുത്തു എന്നൊക്കെ എവിടെയോ ഒരു റീല് കണ്ടു പക്ഷേ നിലത്ത് വീണ കേടായി പോയ സോറി ബുൾസയും നമ്മുടെ ഋഷിയൊക്കെയാണ് കഴിച്ചത് അത് വീതം വെക്കുന്ന ഡിസ്കഷൻ ഒരു പത്ത് മിനിറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത മുട്ട പവർ ടീം ആർ എടുത്ത് കിച്ചണിലേക്ക് കൊടുക്കുന്നത് അങ്ങനെ ടോട്ടൽ ഡിലേ ഫുഡുമായി ബന്ധപ്പെട്ട് തന്നെ കുറെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ട് അതിനിടയ്ക്ക് ഒരു തട്ടുകട പുറത്തോണ്ടേ വെച്ചിട്ടുണ്ട് അത് നൈസായിട്ട് തന്നെ കണ്ടസ്സൻസിൽ ചില ആളുകൾ ഗെസ്റ്റിൻ്റെ സഹായത്തോടെ അടിച്ചു മാറ്റുന്നതിനെ കുറിച്ചിട്ട് നോറ രാവിലെ പറയുകയുണ്ടായി ഇപ്പോൾ എപ്പോ നോക്കിയാലും അർജുൻറ്റിയൊക്കെ വായിലോ പോക്കറ്റിലോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അസ്രീതുമായിട്ട് അത് ഷെയർ ചെയ്യുന്ന ചില ക്യൂട്ട് മൊമെൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഫുഡ് വൈകി കിട്ടി വൈകി കിട്ടിയെന്നുണ്ടെങ്കിലും ടിപ്പൊക്കെ സാബുവാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഫുഡ് വളരെ മോശമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം സാബുവിനുണ്ട് അപ്പോൾ ഫുഡ് മോശമായതുകൊണ്ടും അവരുടെ സർവീസ് മോശമായതുകൊണ്ടും ഈ ടിപ്പായിട്ട് കൊടുത്ത കോയിനുകൾ തിരിച്ച് വേണമെന്ന് സാബു ഋഷിയോട് ആവശ്യപ്പെട്ടു അതേപോലെ തന്നെ സാബു പറഞ്ഞൊരു കാര്യമുണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു താങ്ങാം ഇപ്പം തന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ ശരിക്കും തിരിച്ചു കൊടുക്കുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള നീക്കം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക പിന്നീട് അത് കിട്ടില്ല ഇപ്പം തിരിച്ചു കൊടുക്കേണ്ടതാണ് അവർ തിരിച്ചു കൊടുക്കുന്നില്ല എന്തൊരു മണ്ടൻ ഗെയിമാണ് എന്ന് പേഴ്സണലി എനിക്ക് തോന്നിപ്പോയി പക്ഷേ ക്ലാസിക് ഗെയിം ടീമുകളൊക്കെ അതിനകത്തുണ്ട് സായി ഒക്കെ ഉണ്ട് അപ്പം അവര് അവസാനം വിഷയം മൂത്തിട്ട് ഇരുപതിനു വേണ്ടി ഇരുപതിനായിരം വരെ മുടക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഗെയിമിൽ നിന്നിട്ട് രാജിവെക്കുകയാണ് അവരവരുടെ ജോലി രാജിവെച്ച് പുറത്തേക്ക് പോയി ഇപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ഭാഗമാകാൻ പറ്റില്ല ഭാഗമാകാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഡയമണ്ട് ഉണ്ട് അതേപോലെ തന്നെ പവർ റൂമുണ്ട് പവർ റൂം വേണ്ട പോട്ടെ എന്ന് വിചാരിച്ചാലും ഡയമണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകരിക്കുമായിരുന്നു അതിനുവേണ്ടിയെങ്കിലും ട്രൈ ചെയ്യായിരുന്നു അപ്പോൾ അതിനകത്ത് സേഫ് ആയിട്ടുള്ള ആൾക്കാരല്ല നിൽക്കുന്നത് ശരണയൊക്കെയാണ് ശരണയൊന്നും തൊട്ട് സേഫ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എനിക്ക് തോന്നുന്നില്ല സായി പോലും ഇവൻ സായി പോലും സേഫ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു പുതിയ ഗസ്റ്റ് വരികയാണ് രാജകുമാരിയാണ് അലക്സാൻഡ്ര രാജകുമാരി ക്ഷേത മേനനാണ് വരുന്നത് മാസ് എൻട്രിയാണ് ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ മാസ് എൻട്രി കൊണ്ട് ക്ഷേതത്തേക്ക് വരുന്നു വരുന്ന സമയം തൊട്ട് തന്നെ ഗെയിം ഓൺ ആണ് ഷേതയും സാബുങ്ങളുടെ ഗെയിമിലേക്ക് എൻടർ ആയ സമയത്ത് എന്തോ സൂപ്പർ സീനിയേഴ്സ് വന്ന ഒരു ഫീലാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം പിള്ളേർ ഗെയിമാണ് അവർക്ക് ഗെയിമൊന്നും മനസ്സിലാവുന്ന പോലെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവര് അവരെയും കൂടെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താണ് എന്താണ് ബിഗ് ബോസ് ഗെയിം അതിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഈ പക്വത കുറയുന്നത് കൊണ്ടാണ് ആരോപണങ്ങൾ കൂടുന്നത് കുറെ സംശയങ്ങളൊക്കെ ഇവർക്ക് വരുന്നത് ഇവർക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട് ഇന്ന് ബിഗ് ബോസ് അടക്കം റസ്മിനെയും ജാസ്മിനെയും വിളിച്ച സമയത്ത് തന്നെ പറയുകയുണ്ടായി ഇതൊരു സാധാരണ റിയാലിറ്റി ഷോ ആണ് ഇതൊരു വെറും ടി വി റിയാലിറ്റി ഷോ ആണ് ഇവര് ഇതിനെ ജീവിതമായിട്ടും അതേപോലെ തന്നെ ജീവനായിട്ടും ഒക്കെ കണക്കാക്കുന്നുണ്ട് ഗബ്രി പോയതിന്റെ വിഷമം റസ്മിൻ പടങ്ങിയതിന്റെ വിഷമം പിന്നിൽ നിന്ന് കുത്തിയതിന്റെ വിഷമം അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതൊരു റിയാലിറ്റി ഷോ ആണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇവർ വന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഇവരെ നൈസായിട്ടാണ് ഇതിനെ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് രാജകീയമായിട്ടുള്ള ഒരു എൻട്രിയാണ് എല്ലാത്തിനകത്തും ആ രാജകീയമായിട്ടുള്ള ഒരു പ്രൗഢി നമുക്ക് കാണാൻ പറ്റും കൈ നീട്ടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കയ്യിൽ മുത്തം കൊടുക്കണം രാജകുമാരിമാരെയൊക്കെ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് മുത്തം കൊടുക്കാനൊന്നും മടിയില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും മുത്തമൊക്കെ കൊടുത്ത അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് ഋഷിയാണ് കാരണം രാജകുമാരിയാണ് പറയുന്നത് അതും വളരെ സ്നേഹത്തോടെയാണ് ചില കാര്യങ്ങൾ പറയുന്നത് പവർ റൂമിലൊന്നും ഗസ്റ്റിന് എൻട്രി ഇല്ല റെസ്ട്രിക്റ്റഡ് ആണ് എന്നാൽ പവർ റൂമിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് രാജകുമാരി വരുന്നത് ഋഷി എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ഒന്ന് കയറ്റിയാലോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഋഷിയെ പല സാഹചര്യങ്ങളിലും ഇട്ട് നല്ല രീതിയിൽ വാട്ടുന്ന ചില മൊമെൻ്റുകൾ കാണുകയുണ്ടായി പവർ റൂം എനിക്ക് കാറ്റ് തന്നാൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നൊക്കെ ശ്രദ്ധ പറയുന്നുണ്ട് അതേപോലെ സാമ്പുവിനും കിട്ടിയ ഒരു ബെസ്റ്റ് ടൂളാണ് ജാസ്മിൻ റോബോട്ടിനെ ഇറക്കി സാബു ഓൾറെഡി കളി തുടങ്ങിയിരുന്നു ആ റോബോട്ടിനെ വെച്ചിട്ട് സ്വേതയും കളി തുടങ്ങിയിരുന്നു അങ്ങനെയാണ് കളി മൊത്തത്തിൽ വൈകിട്ടായപ്പോൾ ഒന്ന് ചേഞ്ച് ആയത് സാബുവിന് രാവിലെ തന്നെ ബിഗ് ബോസിന്റെ ചില ഉദ്ദേശങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇങ്ങനെ കോയിനൊന്നും വാരിക്കോരി കൊടുക്കരുത് നിങ്ങൾ ഗെയിമിന്റെ ഗതി മാറ്റി വിടേണ്ട ആളുകളാണ് നിങ്ങൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്ന സമയത്താണ് സാബു ഇവിടെയുള്ള ആ ഒരു ക്ലീൻലിനെസ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആളുകളുടെ ജോലിയിലുള്ള മടിയെ കുറിച്ചിട്ടുമൊക്കെ ഓരോ ഓരോന്നൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് ക്ഷേതം വന്നിട്ട് ഇവിടെയുള്ള ടോട്ടൽ മെസ്സായിട്ട് കിടക്കുന്ന സാധനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് സാബു പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലെ വന്നായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചുപോയം അത്രയധികം മോശമായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ അധികം മൊമെൻറ്റുകൾ അങ്ങനെ ഡെൻ റൂമാണ് അലക്സാൻഡ്ര സെലക്ട് ചെയ്യുന്നത് സാബു ഒരു റൂം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ഇത്തിരി കടന്ന കഴിയാണല്ലോ എല്ലാവരും പുറത്ത് കിടക്കേണ്ട വരുമല്ലോ എന്നുള്ളത് പക്ഷേ ഈ ഡെൻ റൂം നമ്മുടെ രാജകുമാരി എടുത്ത സമയത്ത് നമുക്ക് മനസ്സിലാവും കാരണം ഡയമണ്ട് അവിടെ ഇരിക്കുകയാണ് ഡയമണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവിടെ കാവലായിട്ട് മറ്റേ ജിൻഡോ ബോധത്തെ ഇരുത്തിയിട്ട് ഷേതയ്ക്ക് സമാധാനമായിട്ട് കിടന്നുറക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അവിടെ നിന്ന് പുറത്തു പോകണം അപ്പോൾ എല്ലാ ആൾക്കാരുടെ സാധനം അവിടെ ഇരിപ്പെട്ടു അത്യാവശ്യമുള്ള സാധനം എടുത്ത് പുറത്തു പോവുക എന്നുള്ളതാണ് ഷേത പറയുന്നത് ഇപ്പോൾ ഈ ഡയമണ്ട് ജിൻഡോയ്ക്ക് ഇട്ടുവോ ജിൻഡോയ്ക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല അത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് റൂമിലെത്തി സാബുവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് റോബോനെ വിളിച്ച് ചില ടാസ്കുകൾ ക്ഷേത കൊടുക്കുന്നത് റോബോയ്ക്ക് മുന്നേ തന്നെ ഒരു ഒരു ടാസ്ക് കൊടുത്തായിരുന്നു ജീൻസ് ഒരു പാട്ട് വെച്ചിട്ട് പെർഫോം ചെയ്യുക അപ്പോൾ ആ ഒരു പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി എല്ലാ ആൾക്കാരെയും ലിവിങ് ഏരിയയിലേക്ക് ക്ഷണിക്കാൻ പറയുന്നു പലതവണ വിളിച്ചിട്ടും ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരുന്നില്ല അവർ കിച്ചണില് കുക്കിംഗ് പരിപാടിയൊക്കെയാണ് ഓണേഴ്സ് വളരെ റേറായിട്ടേ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ അവരോട് ആക്ടിവിറ്റികളിൽ പങ്കുകൊള്ളണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുറിക്കാത്തുകയറി ഒളിച്ചിരുന്ന് ഗെയിം വീക്ഷിക്കുന്ന ഒരു പരിപാടി ഭയങ്കര ബോറിങ് ആണ് അപ്പൊ സാബു ചോദിച്ചു ഇങ്ങനെയാണ് ഇവര് എപ്പോഴും ഇങ്ങനെ മുറിക്കാത്തിരിക്കുന്ന ആളുകളാണോ കൃഷി അതിന് ഉത്തരം കൊടുത്തത് അല്ല ചില ആൾക്കാരെ അങ്ങനെ ഉള്ളൂ എല്ലാ പവർ ടീംമാരും അങ്ങനെയല്ല അനുസുബയുടെ കൂടെ അനുസിബാണ് ശരിയായിട്ട് കട്ടിലയിൽ കിടന്നിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ അനുസുബയുടെ കൂടെ മറ്റേ അഭിഷേക് അൽഫാമയിലൊക്കെ കിടന്നിട്ട് കളി കാണുന്നുണ്ടായിരുന്നു എല്ലാരും കട്ടിലയിൽ റസ്മിൻ അഡക്കം പവർ ടീം മുഴുവൻ അങ്ങനെ ഓണേഴ്സിനെ വിളിക്കാൻ ചെല്ലുകയാണ് ഓണേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിൻ ഓവറാണ് പിരിച്ചുവിടേണ്ടിവരും എന്നൊക്കെയുള്ള ഒരു പറച്ചിൽ അവർക്ക് മൊത്തത്തിലുണ്ട് അവർക്ക് പലർക്കും മനസ്സിലാവുന്നില്ല ജാസ്മിൻ്റെ ഒരു ഗെയിം ജാസ്മിൻ അവിടെ കിട്ടിയ കമാൻഡുകൾക്ക് അനുസരിച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അൻസുബയും റെസ്മിനൊക്കെ വിചാരിക്കുന്ന നോറയൊക്കെ വിചാരിക്കുന്നത് ജാസ്മിൻ ഓവറാക്കുന്നതാണ് എന്നുള്ളതായിരിക്കാം എന്താണെങ്കിലും ജാസ്മിൻ പോയി വിളിക്കുന്ന സമയത്ത് അവരെ പുച്ഛിക്കുകയാണ് നല്ല രീതിയിൽ പുച്ഛിക്കുകയാണ് നല്ല രീതിയിൽ പുച്ഛം വാരി വിതറാനായിട്ട് അനുസരിച്ച് പറ്റുമെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് നല്ല പുച്ഛമാണ് വേറെ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ അവസാനം ഷേതു പറയുന്നു തനിക്ക് ഇമോഷൻസ് ഒന്നും ഇല്ലല്ലോ റോബോട്ടല്ലേ വീണ്ടും പോയി വിളിച്ചിട്ട് വരിക എല്ലാവരും നിർബന്ധമായിട്ട് വിളിക്കുക അങ്ങനെ പോയാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത് പിന്നെ കുറച്ച് കരച്ചിലും ബഹളവും ഒക്കെ ഇപ്പോഴത്തേക്കും ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടേഴ്സ് ഒക്കെ ആഹ്ലാദ നിർത്തുവാടിക്കാണ് കാരണം ഇന്നത്തെ കരച്ചിൽ പ്രകടനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടി എല്ലാ ദിവസവും കരച്ചിലില്ലായെന്നുണ്ടെങ്കിൽ എന്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏഷ്യാന്റിൽ വൈകിട്ട് എട്ടരയ്ക്കും ഒമ്പതരക്കും കണ്ട് കാണിക്കുന്ന പരിപാടി അങ്ങനെ പിന്നീട് കരച്ചിലും പരിപാടിയും കെട്ടിപ്പിടുത്തവും കരച്ചിലും അത് കുറേ നേരം ഉണ്ടായിരുന്നു ജാസ്മിൻ ആണെങ്കിൽ ഇവർക്ക് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നല്ല രീതിയിൽ കരയും സീരിയലിനകത്തുള്ള മറ്റേ ചേച്ചിമാരെയൊക്കെ കടത്തിവിട്ടുന്ന രീതിയിൽ കരയും അത് ആത്മാർത്ഥമായിട്ട് കരയും അത്രയധികം അധികം വിഷമാണ് എല്ലാ കാര്യത്തിലും വിഷമാണ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിരിച്ചു വരും ബാക്കിയുള്ള ആൾക്കാരെ പോലെ കിറ്റ് ചെയ്ത് പോകണമെന്നൊന്നുമില്ല കരഞ്ഞു കഴിഞ്ഞു പ്രശ്നം തീർന്നു വേറെ ആരോടും ഒരു പ്രശ്നവും ഇല്ല തിരിച്ച് ഗെയിമിലേക്ക് വന്ന് ഗെയിം കളിക്കുന്നു ഇത്രയധികം സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വരുന്ന ഒരു കണ്ടസ്റ്റന്റ് മലയാളത്തിൽ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഈ റെസ്വിൻ്റെ കയ്യേറ്റം കഴിഞ്ഞപ്പോഴത്തേന് മൊത്തത്തിൽ ആകെ മൊത്തത്തിൽ എല്ലാവരും അങ്ങ് ഡൗണായിപ്പോയി ഫൻസിബ പണി വാളിയിട്ടുണ്ട് പെട്ടെന്ന് ട്രാക്ക് മാറ്റിയേക്കാം എന്ന് വിചാരിച്ച ഒരു കാരണം കണ്ടുപിടിച്ച് കരയുകയാണ് നോറ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് റസ്മിൻ്റെ പ്രശ്നമാണ് റസ്മിന് സിജോ വർത്താനം പറയുന്നത് പറ്റുന്നില്ല സിജോ വിഷമാണ് എന്നുള്ളതാണ് റസ്മിൻ പറയുന്നത് വിഷങ്ങൾക്ക് നടുവിലിരുന്നിട്ടാണ് റസ്മിൻ ഇത് പറയുന്നത് അപ്പോൾ നോറ പറയുന്നു മിണ്ടരുത് അനാവശ്യമായിട്ട് നോറ ആൾക്കാർ സംസാരിക്കുന്നതിനിടയിൽ നോറയ്ക്ക് ഭയങ്കര പേടിയാണ് ആളുകൾ സംസാരിക്കുന്നു ക്യാമറ അവരെ നോക്കുന്നു കണ്ടൻറ്റ് കിട്ടുന്നു അപ്പോൾ നോറയ്ക്ക് പവർ ടീമും കൂടെ കിട്ടിയപ്പോഴത്തേന് നോറ എല്ലാത്തിനകത്തും കയറി ചുപ്രഹ് പറയും അപ്പോൾ നോറ ചൂടാവുന്നു സിജോ ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജാസ്മിൻ കയറി ചൂടാമോ ജാസ്മിൻ കട്ടക്കൽ പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയാണല്ലോ ഈ വിഷം കുത്തിവെക്കുന്നതിൽ മെയിൻ ആൾ എന്നത് ജാസ്മിൻ്റെ ഒരു തോന്നലാണ് ശരിക്കും അൻസിബേ നോറയുണ്ട് നോറ കുറച്ചും കൂടി നോറയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് അൻസിബ അങ്ങനെയല്ല ലോകം മുഴുവൻ കാണുന്ന റിയാലിറ്റി ഷോയിൽ വളരെ മോശമായിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്ന ലോകത്ത് നിന്ന് തന്നെ ഒഴിവാക്കേണ്ട ഒരാളാണ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എന്ത് മോശമാണ് അപ്സരയെ കുറിച്ചിട്ടൊക്കെ രാവിലെ പറയുന്നത് കേട്ട് എന്ത് മോശമാണ് ഭയങ്കര പകയോടെയാണ് അവർ ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ ആ വിഷത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു വിഷയം അവിടെ ഉണ്ടാകുന്നു അങ്ങനെ കൺഫഷൻ റൂമിലേക്ക് പോവുകയാണ് അതിന് പരാതിയില്ല കൂട്ടുകാരിയെ പുറത്താക്കേണ്ട ഒരു ഇല്ല അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്ന ഇതൊരു റിയാലിറ്റി ഷോയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പല ആളുകളും വരും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അവർ ബിഗ് ബോസിൻ്റെ മോട്ടിവേഷനിൽ വളരെയധികം തൃപ്തരാണ് ഷേദാ ആ സമയത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾ മികച്ച കണ്ടസ്റ്റൻസാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ ദേഷ്യം വരുന്നത് അങ്ങനെ കളിക്കരുത് ഞങ്ങളൊക്കെ നല്ല പാവങ്ങളായിട്ടുള്ള ആളുകളായിരുന്നു ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുകളാണ് അത് എല്ലാവരും ഗെയിമേഴ്സാണ് അതിനുശേഷം ജാസ്മിനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് ജാസ്മിനെ മികച്ചൊരു ഗെയിമറായിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യുന്നു ഫെൻറ്റാസ്റ്റിക് പ്ലെയർ ആണ് എന്നൊക്കെ പറയുന്നു അതേപോലെ ദേഷ്യം കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഒരു റേഞ്ചൊക്കെ വിട്ടു കാരണം ഭയങ്കര ഒറിജിനലായിട്ടാണ് ഇവരൊക്കെ കളിക്കുന്നത് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ജാസ്മിൻ അത് സമ്മതിക്കുന്നുണ്ട് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് പവറായി പുറത്തിറങ്ങി തൻ്റെ ജീവൻ്റെ ജീവനായിട്ടുള്ള മാല സാബു മാറ്റി വെച്ചതും ചോദ്യം ചെയ്ത് പിന്നെയും കരഞ്ഞ് പോയി കേട്ടു പിടിച്ചു മറ്റേ ഗിബ്രിയുടെ ഫോട്ടോയും പിടിച്ചിട്ട് കിടന്നു കയറിയുന്നു സാബു പറയുന്നുണ്ട് അല്ല ഹാർട്ട് അറ്റാക്കും വരുമെന്നുള്ളത് ഏതായാലും ഇനി അടുത്ത ദിവസം ബി ബി കോയിൻസ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഹോട്ടൽ ടാസ്ക് അവസാനിക്കുന്ന സമയത്തോ മാല തിരിച്ചു കൊടുക്കാനായിട്ടാണ് ഉദ്ദേശം അപ്പോൾ ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്ക് പവറായിട്ട് കളിക്ക് ഒറ്റി കളിക്കാനല്ലേ വന്നിരിക്കുന്നത് ജാക്വിൻ ഇവരോട് തിരിച്ച് പറയുന്നതിനകത്തും കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ശരിയാണ് അവരവർ ഗെയിമിനകത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പ് പിടിക്കുന്നു അല്ലെങ്കിൽ കംഫർട്ട് സോൺ പിടിക്കുന്നു പക്ഷേ ഗെയിം കളിക്കുന്നുണ്ടല്ലോ ഇപ്പം ശരണ്യൊക്കെ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ രാവിലെ കേട്ടത് നമുക്ക് കംഫർട്ടുള്ള ആളുകളുമായിട്ടല്ലേ ഗെയിം കളിക്കേണ്ടത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ടോപ്പ് ഫൈവിൽ നിർത്തേണ്ട ആളുകൾ ഇങ്ങനെ നിർത്തിയിട്ടുള്ള നിർത്തിയിട്ടുള്ളൊരു ഗെയിമല്ലേ കളിക്കേണ്ടത് അപ്പം അങ്ങനെയല്ല ഇൻഡിവിജ്വലായിട്ട് തന്നെ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുക വളരെ മിനിമം ആയിട്ട് ആളുകളെ കൂടെ നിർത്തുകയോ നിർത്താതിരിക്കുകയോ ഒക്കെ ചെയ്യുക അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി